ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിലും കൂത്തുപറമ്പ് നഗരത്തിലെത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടുന്നു. പല കാരണങ്ങൾ പറഞ്ഞാണ് വാഹനങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ എത്തുന്നത്. ഇതോടെ പോലീസ് നടപടി കർശനമാക്കി. കോവിഡ് വ്യാപനം മാറ്റമില്ലാതെ തുടരുമ്പോഴും തിങ്കളാഴ്ച കൂത്തുപറമ്പിലെത്തിയത് നിരവധി ജനങ്ങളാണ്. രാവിലെ മുതൽ നഗരത്തിൽ ഇടതടവില്ലാതെ വാഹനങ്ങൾ നിരത്തിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് പരിശോധന ശക്തമാക്കി. അത്യാവശ്യക്കാരെ മാത്രമേ യാത്ര തുടരാൻ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാത്തവരുടെ വാഹനം പിടിച്ചെടുത്തു. ചിലരെ താക്കീത് നൽകി മടക്കി അയക്കുകയും ചെയ്തു. 10 വാഹനങ്ങളാണ് തിങ്കളാഴ്ച കൂത്തുപറമ്പ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിച്ചെടുത്തത്. 4 വാഹന ഉടമകൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ സമയപരിധി കഴിഞ്ഞും പ്രവർത്തിച്ച ഒരു കടയ്ക്കെതിരെ കേസെടുത്തതായി കൂത്തുപറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ സുനിൽകുമാർ പറഞ്ഞു. തിങ്കളാഴ്ച കുറച്ചധികം വാഹനങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് പരിശോധന നടത്തി മാത്രമേ വാഹനം കടത്തിയുള്ളൂ. ഉള്ള വാഹനങ്ങൾ തന്നെ ഒന്ന് ആശുപത്രി കേസുകളാണ്, മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആൾക്കാർ, പിന്നെ ചരക്ക് ലോറികളാണ് കൂടുതലായിട്ട് കടന്നു പോകുന്നത് നാഷണൽ ഹൈവേ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ക്വാറന്റൈൻ ചെക്കിംഗ് വളരെ ശക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ടീമുകളായി തിരിഞ്ഞിട്ട് പല സ്ഥലങ്ങളായിട്ട് ക്വാറന്റൈൻ ഇരിക്കുന്ന ആളുകളെ ഇന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇന്നൊരു 10 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 4 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കടകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കടക്കെതിരെ സമയം കഴിഞ്ഞ് തുറന്നു വെച്ചാണ്. കൂത്തുപറമ്പ് സ്റ്റേഷൻ പരിധിയിൽ 5 പോലീസ് പരിശോധന നടത്തുന്നത്. എന്നാൽ രാവിലെ മുതൽ വയോധികർ ഉൾപ്പെടെ നഗരത്തിലെത്തിയിരുന്നു. തുടർന്ന് നഗരസഭയുടെ സെക്ടറൽ മജിസ്ട്രേറ്റ് സരിതയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ കടകളിലും മറ്റും പരിശോധന നടത്തി. വളണ്ടിയർമാരല്ലാതെ എത്തുന്നവർക്ക് സാധനങ്ങൾ നൽകിയ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്ടറൽ മജിസ്ട്രേറ്റ് പറഞ്ഞു. കാണുന്നുണ്ട്, കർശന അത്ര ഇതാക്കിയിട്ടൊന്നും ഇല്ല. ഇവിടെ ഇപ്പൊ എല്ലാ ഒരുവിധം പച്ചക്കറി കട ഇതൊക്കെ തുറന്നിട്ടുണ്ട്. ആൾക്കാര് പലതവണ പറഞ്ഞ അതന്നെയാ ഞങ്ങളും പറയുന്നത്. വളണ്ടിയേഴ്സിന് മാത്രമേ സാധനം കൊടുക്കാവൂ എന്നാ ഞങ്ങള് പിടിക്കാരടുത്ത് പറയുന്നത്. പക്ഷെ അവരിങ്ങനെ ഒന്നോ രണ്ടോ വന്ന് കൊടുക്കും, പിന്നെ അത് അങ്ങനെ ഇതാവും. നമ്മള് ഫൈനിടുന്നുണ്ട്, എന്നാലും പിന്നെയും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഈ ടൗൺ ഏരിയയില് പല സ്ഥലത്തും പോയി. കഴിഞ്ഞ ദിവസം കണ്ടെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അവർ പല കടകളിലും കയറുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ കാണുന്നുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ്. കടകൾക്കെതിരെ ഫൈൻ ഇട്ടിട്ടുണ്ട്. പരിശോധനകളും നടപടികളും കടുപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.